നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഗാന്ധിജിയെ കൊന്ന ആളുടെ മതവും ഗാന്ധിജിയുടെ മതവും ഒന്നാണ്. വ്യത്യാസം ഉണ്ടായിരുന്നത് സ്പിരിച്വാലിറ്റിയിലാണ് അല്ലേ. രണ്ടാളും വക്കീലായിരുന്നു. 38 വയസ്സായപ്പോഴേക്ക് പേര് കേട്ട വക്കീലായ ആളാണ് നാഥുറാം വിനായക് ഗോഡ്സെ. 1910 മെയ് 29 ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് 38 വയസ്സായപ്പോഴേക്ക് വലിയ ശമ്പളം വാങ്ങുന്ന വക്കീലായി മാറിയ മനുഷ്യനാണ് ബോംബെയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഒരു ട്രെയിനിൽ കയറുന്നത്. എല്ലാ മതാചാരങ്ങളോടെയുമാണ് അയാളെ ഡൽഹിയിലേക്ക് പറഞ്ഞയക്കുന്നത്. ആരതിയൊക്കെ ഒഴിഞ്ഞിരുന്നു. അയാളുടെ കയ്യിൽ ചെറിയൊരു തോക്ക് കൊടുത്തിരുന്നു. ഗാന്ധിജിയുടെ മുന്നിൽ ഇങ്ങനെ ചെന്നിട്ട് അദ്ദേഹം ഇങ്ങനെ അയാളിങ്ങനെ കൈകൂപ്പി നിന്നു. ഗാന്ധിജി തിരിച്ചും കൈകൂപ്പി. ആ കൂപ്പ് കൈയുടെ ഉള്ളില് അയാളൊരു കൈത്തോക്ക് ഒളിപ്പിച്ചു വെച്ചിരുന്നു. ആ കൈത്തോക്ക് ഉതിർന്നുകൊണ്ടാണ് ഈ രാഷ്ട്രത്തിന്റെ പിതാവ് മരിച്ചു വീണത്. രണ്ടാളുടെ മതം ഒന്നായിരുന്നില്ലേ? രണ്ടാളും ചെയ്ത ആചാരങ്ങളൊക്കെ ഒന്നായിരുന്നില്ലേ? വ്യത്യാസം എവിടെയായിരുന്നു എന്നറിയോ? സ്പിരിച്വാലിറ്റിയിലായിരുന്നു.